ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് റംസാൻ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ചെറിയൊരു ഭാഗമാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഷവർമ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഷവർമേൻ്റെ റെസിപ്പി ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ ഷവർമ്മക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് 1/4 കപ്പ് പാലും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് പാലും ഒഴിക്കുന്നതല്ല, കുറച്ച് പാലും വെള്ളവും ഒക്കെ ഇട്ട് ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ മിക്സാക്കിയതിന് ശേഷം നല്ല കുഴച്ചെടുത്ത ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണ തടവി വെക്കാം. ഇനി ഇത് മാറ്റി വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ഷവർമയാണ് കേട്ടോ ഇത്. സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ ഇത് ഞങ്ങളുടെ എല്ലാവരുടെ ഒരു ഫേവററ്റും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതാ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ക്യാബേജ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ്, എല്ലാം നീളത്തിലിട്ട് അരിഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് കുക്കുംബറും കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്ത് വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് കുറച്ച് മൈദ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചിക്കനിലൊന്ന് കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള മൈദ എടുക്കാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡറാണിത്. ഇനി 1/2 ടേബിൾ സ്പൂണ് ഒനിയൻ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് ചിക്കനും കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിത് ചിക്കന് മുമ്പേ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കിയപ്പോഴാന്ന് വിചാരിച്ച ഇത് വീഡിയോ കൂടി എടുക്കാമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഇതിലൊന്നുമില്ല, മസാല ആയിട്ട് ഞാൻ ഗരം മസാല 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടി, ഇതൊക്കെ നന്നായി മിക്സാക്കിയെടുത്തതാണ്. പിന്നെ ആ 1 മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സാക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം മിക്സാക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇത് കുറച്ച് സമയം മുമ്പേ റെഡിയാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച മൈദ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് മിക്സാക്കി അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് ഇതുപോലെ നന്നായി മിക്സാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഒന്നിച്ചിടാനും പ്രശ്നമില്ല കേട്ടോ. നമ്മളിത് ഒന്നിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. നമ്മൾ ചിക്കനൊക്കെ ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് എല്ലാ ഭാഗത്തൊക്കെ ആവും. നമുക്ക് ഇതുപോലെ ചെറുത് തന്നെ ആക്കണമെന്നില്ല, ഷവർമ ആയതുകൊണ്ട് നീളത്തിൽ കട്ട് ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുക. ഇത് വെളിച്ചെണ്ണയല്ല, നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്കിട്ട് നല്ല രീതിയിൽ പൊരിച്ചെടുക്കാം. ഈ ഒരു ചിക്കൻ ഇതുപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇത് ചിക്കൻ പോപ്സൊക്കെ കഴിക്കുന്നില്ല, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട് ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി നമ്മൾ റൊട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നല്ലോണം കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ട് നല്ലോണം കൈ കൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് ബോൾസാക്കിയെടുക്കാം. അപ്പോൾ ഒരു 8-9 പീസോളം എനിക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാം ഇതുപോലെ പൂരീൻ്റെ വലുപ്പത്തിൽ ഞാനിത് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഇന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മൈദ പൊടിയും ഇതുപോലെ വിതറി കൊടുക്കാം. മൈദയോ കോൺഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാലും മതി. എന്നിട്ട് അതിലേക്ക് അടുത്ത പീസ് വെക്കാം. ഇനി അതേപോലെ അതിലും ചെയ്തെടുക്കാം. മൈദ എടുത്ത് എണ്ണയും തടവി കൊടുത്ത് അങ്ങനെ 3 പീസ് ഇതുപോലെ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ പരത്തുമ്പോൾ നല്ല തിന്നായിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ 3 പീസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. കൂടുതൽ വെച്ചാൽ അത് ചിലപ്പോൾ ഒട്ടിയിട്ട് നമുക്കത് കിട്ടാതെയാവും. അപ്പോൾ അതുപോലെ കൂടുതൽ എടുക്കണ്ട, 3 പീസ് എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഇളകുന്നുണ്ടോയെന്ന്. ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്കിത് ഇളകി കിട്ടി. അപ്പോൾ ഇത് റെഡിയായിട്ടില്ല. ഇത് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് ഒന്ന് വെന്താൽ മതി. കൂടുതൽ സമയം ഇത് വേവിക്കണ്ട കേട്ടോ. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് റാപ്പ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് കൂടുതൽ കളറ് മാറാൻ നിൽക്കണ്ട, അതിൻ്റെ ആ ഒരു വെന്ത മാത്രം മതി കേട്ടോ. അത് ഇപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഓരോ ലെയറായിട്ട് ഇതുപോലെ എടുക്കാം കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് പൊരിക്കാനുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രോസൺ ആയിട്ട് വാങ്ങി വെച്ചതാണ് കേട്ടോ. ഇത് ഫ്രഷ് അല്ല, ഫ്രോസൺ വാങ്ങിയത്. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിത് ഓട്സും കൂടി ഉണ്ടാക്കുന്നുണ്ട്. നോമ്പ് തുറക്കാനുള്ള സമയം ആയിക്കൊണ്ട് വരികയാണ്. അപ്പോൾ പെട്ടെന്ന് വേ ഓട്സും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതാ സർബത്ത് ഉണ്ടാക്കാമെന്ന്. ഇത് പിന്നെ പാലും ജാമ്യശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർബത്താണിത്. അത് ഒന്ന് ഇട്ട് മിക്സാക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് ഇതിൽ വരുന്നത്. കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് പാലിലും മിക്സാക്കി വെക്കുന്നത്, പാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നത് എളുപ്പമാണ് കേട്ടോ. ഇതിൽ മധുരം ഇതിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മധുരമൊന്നും ചേർക്കാറില്ല. അപ്പോൾ ഇത് നമ്മുടെ ഷവർമ്മേൻ്റെ പണി കുറച്ചും കൂടെ ബാക്കിയുണ്ട്, കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ വെജിറ്റേബിൾസിലേക്ക് കുറച്ച് കെച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മയോണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മിക്സാക്കി എടുക്കുക. പിന്നെ കുറച്ച് തഹീനയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതും കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തത് പിന്നെ ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതാ നമ്മുടെ ചിക്കനിലേറ്റവും കുറച്ച് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസ് കൂടെ തന്നെ മിക്സാക്കി എടുക്കുക, അല്ലെങ്കിൽ ഇത് ഫ്രഷ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ച സോസ് പിസ്സക്ക് ഉപയോഗിക്കുന്ന ആ ഒരു സോസും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയ ഒരു സോസാണ്. മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സോസ് ഞാൻ അധികം സ്നാക്കിലൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ വെജിറ്റബിൾസ് വെച്ച് നമ്മൾ ഇത് ഉരുളക്കിഴങ്ങ് വെച്ച് പിന്നെ ചിക്കന് അതൊക്കെ ഇട്ട് പിന്നെ നമ്മളെ കയ്യിൽ ആ പിക്കിളുണ്ടല്ലോ, നമ്മൾ വിനീഗറിലൊക്കെ ഇട്ട് വെച്ച ആ ഒരു പിക്കിളുണ്ടെങ്കിൽ അതും കൂടി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വെജിറ്റബിൾസും ചിക്കനും പിന്നെ കുക്കുംബറും എല്ലാം ഇട്ട് ഇതാ എല്ലാം ടൈറ്റായിട്ട് ഇതാ റോൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റുള്ള ഒരു ഷവർമ ആണ് കേട്ടോ. അത് സിംഗറിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാനുള്ള സമയമായി. നമ്മൾ നോമ്പ് തുറക്കാനുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കൂടുതലൊന്നും ഇല്ല കേട്ടോ. ചെറിയ തോതിലുള്ള ഒരു നോമ്പ് പറയാന്ന്. രണ്ട് ടൈപ്പുള്ള സർബത്താക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഓട്സും നമ്മുടെ സ്നാക്കും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ റംളാൻ്റെ സമയത്ത് റൂമൊക്കെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ ഇതൊന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതന്നെ കേട്ടോ നമ്മൾ റംളാനിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഡെക്കറേഷനായിട്ട് ഇത് തന്നെ ചെറുതായിട്ടൊന്ന് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അടുത്തുള്ള ഒരു പള്ളിക്ക് തറാവി നിസ്കരിക്കാൻ പോകാറുണ്ട്. അപ്പോൾ അത് പോകാന്ന് കേട്ടോ. അത് അപ്പോൾ വേഗം ബാക്കിയുള്ള പണികളെല്ലാം ഒരുക്കി പെട്ടെന്ന് അത് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പള്ളിയിൽ വെച്ചിട്ടാന്ന് കേട്ടോ നമ്മൾ ഇന്ന് ഏഷ്യാവും തറാവിയും നിസ്കരിക്കുന്നത്. നല്ല വലിയൊരു പള്ളിയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ ഓത്ത് കേൾക്കാൻ തന്നെ നല്ലൊരു രസമാണ്. അപ്പോൾ ഞാനെന്നും ഇവിടെ വരാറുണ്ട്. പിന്നെ ഈ പള്ളീൻ്റെ മുമ്പിൽ വെച്ച് ഫ്രണ്ടിൽ വെച്ചായിരുന്നു മുമ്പൊക്കെ ശിക്ഷ നടപ്പാക്കുന്നുണ്ടായത്. ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പിന്നെ ഈ ഒരു പള്ളീൻ്റെ ബാക്ക് സൈഡ് നല്ല വ്യൂ ആണ്. ഞങ്ങളിവിടെ അധികം വരാറുണ്ട് ഫോട്ടോസെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോ ഞാനിതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്.
ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത നല്ല വീഡിയോവുമായി വീണ്ടും വരാം. ബൈ.